നമുക്കതൊരു ക്ലാസ്സായിട്ട് തന്നെ മക്കൾ തന്നെ കാണില്ല കേട്ടോ. വർത്തമാനം പറച്ചു കാണും. എന്താണ് എന്താണ് വർത്തമാനം പറച്ചിൽ? ഈ വർത്തമാനം പറച്ചില് അടുത്തുള്ളവരോട് വർത്തമാനം പറയരുത്. നമ്മൾ ഞാൻ സംസാരിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈവോക്കാം, എനിക്ക് പറയാനുണ്ടെന്ന് പറയാം, കോൺഗ്രസ്സിന് നമുക്ക് ആശയങ്ങൾ ഉണ്ടെന്നും ഷെയർ ചെയ്യാം. കൃത്യം ഒരു മണിക്കൂർ സമയം നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് പോട്ടെ, എന്റെ മക്കള് എന്റെ മുൻവിധിനൊന്നും എന്റെ കുട്ടികൾ എന്നെ എടുക്കരുത്. ഈ പോലീസുകാരൻ വന്നിട്ട് നമ്മളെ ബോറടുപ്പിക്കുമോ, തമാശ ഉണ്ടാവുമോ, കളി ഉണ്ടാവുമോ, ചിരി ഉണ്ടാവുമോ, എത്ര നേരം ഇരിക്കേണ്ടി വരും, രസം ഉണ്ടാവുമോ, അങ്ങനെ മുൻവിധിയിലൊന്നും എന്റെ മക്കൾ മനസ്സിൽ വെക്കണ്ട. ഞാൻ ഈ ഓഡിറ്റോറിയത്തിലേക്ക് എന്റെ അധ്യാപകരെ ക്ഷണിക്കപ്പെട്ട പ്രകാരം അവിടെ വന്നിരിക്കുന്നുണ്ട്. സൗഹൃദ എന്ന പറയുന്ന ക്ലബിന്റെ കീഴില് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എന്താ പറയാനുള്ളത്? ആ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എത്രമാത്രം എനിക്ക് പ്രാവർത്തികം നോക്കാൻ പറ്റും? ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണോ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയുണ്ടോ, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എന്തെങ്കിലും മാനസിക വൈകാരിക ശാരീരിക പ്രശ്നം അനുഭവിക്കുന്ന ഒരു കുട്ടിയാണോ? ഞാൻ ഇസ്ലാമത്തിൽ ജനിച്ച്, ഞാൻ ഹൈന്ദവത്തിൽ ജനിച്ച്, ഞാൻ ക്രൈസ്തവമായി ജനിച്ച, എനിക്ക് പരിമിതികളില്ലേ സാർ, ഞാൻ പെൺകുട്ടിയല്ലേ, ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞായ കുട്ടിയായ എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും സാർ? സാർ ഞാൻ ഒരു ആൺകുട്ടിയാണ്, ഒരു കൗമാരക്കാരനാണ്, എന്റെ വീട്ടിൽ വർഷങ്ങളായിട്ടും എന്റെ അച്ഛൻ എന്റെ ജ്യേഷ്ഠൻ മുഖവലിക്കുന്നു, മദ്യപിക്കുന്നു, എന്റെ അമ്മ പറയുന്നു, ഉമ്മ പറയുന്നു, അച്ഛൻ കേട്ടിട്ടില്ല, എന്റെ അച്ഛനും അമ്മയും രണ്ട് മുറികളാണ് സാർ മാറിക്കിടക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ, എന്റെ മനസ്സിന് വിഷമമുണ്ട്, ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല സാർ. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ സാർ? സാർ എന്റെ സ്കൂള് മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന സ്കൂളാ, കായിക കലാ മത്സരങ്ങളിലൊക്കെ മികവ് കാണിക്കുന്ന, എല്ലാ തരത്തിലും സ്നേഹമുള്ള, എല്ലാ തരത്തിലും മികവ് കാണിക്കുന്ന സ്കൂളാ. പക്ഷേ ആ സ്കൂളിൽ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേ എന്റെ ഉള്ളു നീറുന്നുണ്ട് സാർ. ഞാൻ രണ്ടു വർഷമായും ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടിയാണ് സാർ. ഒന്ന് രണ്ട് പേർക്ക് മാത്രം അറിയാം, ഒന്ന് രണ്ട് അധ്യാപകർക്കും അറിയാം സാർ. പക്ഷേ തമാശയ്ക്ക് തുടങ്ങിയാണ് സാർ ഞാൻ, ഇപ്പൊ നിർത്താൻ പറ്റില്ല, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എന്തെങ്കിലും മാർഗമുണ്ടോ സാർ? സാർ ഞാൻ പെൺകുട്ടിയാണ്, ഒരു തരി സ്വർണം എന്റെ വീട്ടിലില്ല. 10-25 വർഷമായിട്ട് എന്റെ അച്ഛൻ്റെ ഉപ്പ മദ്യപിക്കുന്നുണ്ട്. എന്റെ ഉമ്മയ്ക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഈ കാര്യമാണ്. പക്ഷെ എന്റെ ഉപ്പ പല സത്യം വെച്ചിട്ടുണ്ട്, പക്ഷെ ഉപ്പൊന്നും വരെ നിർത്തിയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? എന്റെ കൂട്ടുകാരി വിഷമമായിരിക്കും സാർ, അവൾ എന്നും സങ്കടമാണ്, അവൾ ചിരിക്കുന്നു, കരയുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, പഠിക്കുന്നു, പാട്ട് പാടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അവൾ ഉള്ളിലകത്ത് വിഷമമുണ്ട് സാർ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ കൂട്ടുകാരില്ല, എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടിനുവരെ നിങ്ങൾ കേട്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും സംവാദങ്ങളും ക്ലാസുകൾക്കും പുറമെ നമ്മൾ മനുഷ്യന്റെ മനസ്സിൽ തുടർന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. അറിവ് നമുക്ക് ഇഷ്ടംപോലെ അറിവുണ്ട്, തിരിച്ചറിവില്ല പലപ്പോഴും. ഒരു സീരിയൽ കണ്ടാൽ മതി, അതിനകത്ത് പുകവലിക്കുന്നുണ്ടെങ്കിൽ എഴുതി കാണിക്കും, പുകവലി പോകട്ടില്ല, തിയേറ്ററിൽ പോയാൽ മതി അല്ലെ, സിനിമ തുറന്ന് നമ്മളോട് പറയും ശ്വാസം കുറച്ചും സ്പോഞ്ച് കൊണ്ടോ എല്ലാ സമയത്തും അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല അല്ലേ. രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും മക്കളെ? വാട്ടർ, ജലം, പാനി അല്ലേ. അത് നമ്മുടെ അറിവാണ്. എന്താണ് അറിവാണ്? അതേ ജലം തന്നെ ഈ വേദി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നമ്മുടെ എന്താണ്? തിരിച്ചറിവാണ്. എന്താണ് തിരിച്ചറിവാണ് അല്ലേ? ഈ വെള്ളം ഇവിടെ കൊണ്ടുവെക്കാൻ ഇതിന്റെ സംഘാടകർക്ക് തോന്നിയത് തിരിച്ചറിവാണ്. എനിക്ക് ദാഹിക്കും, ചോദിക്കാതെ വെള്ളം കൊടുക്കണം എന്നുള്ളത് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് എവിടെയുണ്ടോ അവിടെയാണ് സമാധാനം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക. തിരിച്ചറിവ് നഷ്ടപ്പെടുന്നിടത്താണ് മാതൃ നിന്ന, പിതൃ നിന്ന, ഗുരു നിന്ന, സമസ്തത്തിലെ സകല തിന്മകളും നടമാണ്. ശംശം. അപ്പൊ നമുക്ക് അറിവുണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? ഉണ്ടോ? എന്തുകൂടെ വേണം? തിരിച്ചറിവുകൂടെ വേണം. പ്രത്യേകിച്ച് ഞാൻ എവിടെ ചെന്നാലും പറയാറുണ്ട്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവര് തിങ്ങിപ്പറക്കുന്ന നാട് ഏതാ? മലപ്പുറം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹസമ്പത്ത് തിങ്ങിപ്പറക്കുന്നത്. ശരിയാണോ? ശരിയാണോ? ഞാനത് പറയാൻ കാരണം എല്ലാ ക്ലാസ്സുകളും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാനും എന്റെ കുടുംബം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാരക്കുന്ന് സ്ഥലത്തെത്തി. കാരക്കുന്ന് എവിടെയാണ്?
കാരണം നോക്കുമ്പോൾ എൻ്റെ കാറിൽ ഇങ്ങനെ അമ്മ ഉണ്ട്, എൻ്റെ മക്കൾക്ക് എല്ലാവരും ഇരിക്കുന്നു, നോക്കും മുമ്പിൽ ബൈക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, ബൈക്കിനകത്ത് ഒരു ഉപ്പ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ട്, ഉമ്മ കുറേ ഇരിക്കുന്നു, സുന്ദരിയാണ് ഉമ്മ, ഭർത്താവ് ഇങ്ങനെ വെട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മ. പക്ഷെ ചുരിദാറിന്റെ ഷാൾ ഇങ്ങനെ ആടുന്നുണ്ട്. അങ്ങനെ ആടി എന്താ സംഭവിക്കാം? എന്താ സംഭവിക്കും? ആ വീലിനൊക്കെ കൊടുക്കും. അപ്പൊ എനിക്ക് വല്ലാത്ത വിഷമം ഇത് പറയണം. അപ്പൊ എന്റെ മോൻ പറഞ്ഞു, പപ്പ സ്പീഡിൽ വിടും പപ്പാ. അപ്പൊ ഞാൻ ബൈക്ക് ഓർത്ത് കാറിൽ സ്പീഡിൽ വിടാൻ തുടങ്ങി. നോക്കുമ്പോ എന്റെ കാറിനെ ഓവർടേക്കുന്നിട്ട് ഒരു ഫ്രീക്കൻ, അവന്റെ പാന്റ് കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു അവന്റെ പാന്റ്. അവന്റെ മുടിയെന്ന് പറഞ്ഞാൽ മക്കളെ ഓനെ പിടിച്ച് തല പിടിച്ച് തിരിച്ച ബാത്റൂം ക്ലീൻ ചെയ്യാം എന്നിട്ട് ഇവന് ബൈക്കിൽ വന്നിട്ട് കാറിന്റെ ഓവർടേക്ക് കയറിട്ട് ഈ പോണ ബൈക്കിന് നോക്കി ഞാൻ വിളിച്ചു പറയാ, ഇത് കേന്ദ്രം ഭർത്താവ് ഒറ്റ അടിയാണ്. അപ്പൊ ഭാര്യ പറയാണ്, നിങ്ങളുടെ പറക്കപ്പിടി മനസ്സാ ഞാൻ കെട്ടിയാൻ കിട്ടിയാണ്. ഇവർ വണ്ടി സ്പീഡ് കുറച്ച് ചുരിദാറിന്റെ ഷാളെല്ലാം എടുത്ത് വെച്ചിട്ട് വീണ്ടും ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. അതല്ല ഇവിടുത്തെ വിഷയം, അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ നോക്കുമ്പോ ഈ ചെക്കൻ, ഈ കുട്ടി, ഓന് കാല് തരത്തിലുള്ളവര് ഇവരുണ്ട്. ഈ മഹിക്ക് നാട്ടുകൊണ്ട് തുഴയ വന്ന വഴിക്കൊന്ന് തിരിച്ചു പോകുക, അത് പറയാനായിട്ട് പുറകെ കൂടിയ ഒരു മലപ്പുറം ജില്ലയിലെ കുട്ടി അല്ലേ? അതാണ് മലപ്പുറം ജില്ലയിലെ സ്നേഹം. ഇത് വിട്ടു പോയാലും കാണാൻ പറ്റൂല. പറ്റോ? പറ്റോ? ഇല്ല. ഇവിടുന്ന് എവിടെയെങ്കിലും പോയിട്ട് കാതൽ കച്ചറ കിട്ടു പോയാലേ, ഏതെങ്കിലും അന്യ സംസ്ഥാനത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാതൽ കച്ചറ സ്വർണ്ണം ഒക്കെ കുറച്ചെടുക്കുന്നുണ്ട്, ഇതിനെ അവനെ കുഴിയിൽ കൊണ്ടിടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരാൾ പോലും ചോര മറന്ന് മരിക്കൂല. മരിക്കുക, മരിക്കുക. നിങ്ങള് യാത്ര ചെയ്ത് പോകുമ്പോ നിങ്ങള് വണ്ടിയൊക്കെ തടുത്ത് നിർത്തുന്ന ആൾക്കാരുന്നിട്ട് ബക്കറ്റൊക്കെ വണ്ടിയിലിടും, കൊണ്ടാറുണ്ട് അല്ലേ? ബക്കറ്റൊക്കെ വണ്ടിക്കാത്തിട്ട് ഇങ്ങനെ പൈസ ചോദിക്കുന്ന സൂക്ഷിച്ചു നോക്കിയാൽ നോട്ടീസ് ഉണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? നിഖിൽ ചികിത്സാ ഫണ്ട് അല്ലേ, വിവേക ചികിത്സാ ഫണ്ട് അല്ലേ, അഹമ്മദ് ചികിത്സാ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇടപെട്ട ഗ്രാമപഞ്ചായത്തില് ഒരു ഒതായി എന്ന് പറഞ്ഞൊരു കൊച്ചു സ്ഥലത്ത് ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു, നാലാമത്തെ പഠിക്കുന്നു, മഞ്ഞ മാറ്റി വെക്കണം അവന്. അവര് ചികിത്സയ്ക്ക് വേണ്ടി 40 ലക്ഷം രൂപ ചെലവ് വരും. ജഗദീഷ് ശ്രീകുമാർ ചികിത്സ നേടിയ വെല്ലൂർ മെഡിക്കൽ കോളേജില് അവിടെ 5 ലക്ഷം രൂപ കൂടെ ചികിത്സയ്ക്ക് ചെലവ് വേണം. ടാപ്പി തൊഴിലാളിയായ ഈ ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഈ അച്ഛന് 4000 രൂപ തേച്ചെടുക്കാനല്ലാത്ത മനുഷ്യന് പകച്ചു നിൽക്കുന്ന സമയത്ത് ഒതായി എന്ന കൊച്ചു പട്ടണത്തില് അവിടുത്തെ ഒരു പള്ളിക്കകത്ത് ഒരു മഹരി കമ്പനി തീരുമാനമെടുക്കുന്നു, ഒരു ചെറിയ ചർച്ച നടത്തുന്നു, ഒരു മഹരി നമസ്കാരത്തിന് ശേഷം ഒരു ചർച്ച, 50 ബക്കറ്റ് വാങ്ങുന്നു, അമ്മമാരും അമ്മമാരും എല്ലാവരും ഓട്ടോ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിലും ബസ്സിലും കാറിലും ജീപ്പിലും പോകുന്നതിനൊക്കെ പിരിപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ട് 13-ാമത്തെ ദിവസം ഈ ബക്കറ്റൊക്കെ കൂട്ടിയിട്ട് പള്ളിയിൽ എഴുതിയപ്പോ 52,728 രൂപ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ തുടിപ്പുകൾ സമ്മാനിച്ച ജില്ലയാ ഏ ജില്ല? ആ ശബ്ദം പോരാ, ഏ ജില്ല? മോട്ടോർ സൈക്കിളിന്റെ സ്റ്റാൻഡ് കിട്ടിയില്ല എങ്കിൽ കടത്തണ്ടെന്ന് വിളിച്ചു പറയും. എന്താ പറയാ? ആ സ്റ്റാൻഡ് പോരാ, ആ കുട്ടിയെ വെച്ചാൽ പോവുകയാണ്, അന്ന കുട്ടിട്ട് പറയും, കട്ടിക്കൂലേ? അപ്പൊ ഈ ജില്ലയില് ജനിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, സുഹൃത്തുക്കളാണ്. അപ്പൊ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയതും സുഹൃത്തുക്കളാണ്. 8 പവന്റെ മാല ഒരു മണലിപ്പള്ളി എടുക്കുന്ന നിസാമുദ്ദീൻ ഉമ്മക്ക് വാങ്ങി കൊടുത്തതാണ് വളാഞ്ചേരിയിൽ. അതിന്റെ മുറ്റടിക്കും ഒരു വന്നിട്ട് ചോദിച്ചു, എവിടെ അംസന്റെ പേര് ചോദിച്ചു, അംസന്റെ കൂടാന്ന് ചോദിച്ചു. ഒറ്റ പണി മാല പോയി മാല കൊണ്ടുപോയി. അമ്മ ഉമ്മ ആകപ്പെടെ എഴുന്നേറ്റ് ഇതാക്കി പറഞ്ഞു, ഒരു കറുപ്പ് ടീഷർട്ട് ആണ്, ഒരു നീല ടീഷർട്ട് വെച്ച് ചെക്കന്മാരെ കറുത്ത വണ്ടിയാണ് മക്കളെ മെസ്സേജ് കൊടുത്തത്. ഒരു പൾസർ കറുത്ത വണ്ടിക്ക് നീല ഷർട്ടും ഇങ്ങനെ ടീഷർട്ടും രണ്ടുപേര് വരുന്നുണ്ട്. 8 പവന്റെ മാല സ്നാച്ച് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ വളാഞ്ചേരി കുറ്റിപ്പുറം ഇടപെടാനുള്ള പോലീസിന്റെ ഹൈവേ പോലീസ് റോട്ടിലിറങ്ങി ഇങ്ങനെ വളരെ വിജിലന്റ് ആയിട്ട് ഇങ്ങനെ നിന്നും ആളെ പിടിക്കാന്ന് ചോദിച്ചു. കിട്ടിയോ? കിട്ടിയിട്ടില്ല. കാര്യം എന്താ? നിങ്ങൾ ലൈറ്റിട്ട് കണ്ടി കൊടുത്തോണ്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾ ലൈറ്റിട്ട് കാണിച്ചു കൊടുത്ത പോലീസിന്റെ അവിടെ ഉണ്ട്. നിങ്ങൾ ലൈറ്റ് ഇട്ടതുകൊണ്ട് ഇന്നും ആ മാല കിട്ടിയിട്ടില്ല. നിങ്ങൾ ലൈറ്റ് ഇട്ടതുകൊണ്ട് പാലക്കാടുള്ള 13 വയസ്സുകാരിയായ ഒരു സുഖമല്ലാത്തൊരു കുട്ടിയെ വായിക്കാതെ പുറത്ത് കുത്തിക്കയറ്റി കൊണ്ട് കഞ്ചിക്കോട് നിന്നും മലപ്പുറത്തേക്ക് വരുന്ന വഴിക്ക് നിങ്ങൾ വാഹനത്തിൽ ലൈറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ ഒഴിഞ്ഞ മറക്കൽ കൊണ്ടുപോയി 2013 ശ്വാസം മുട്ടിയ കുട്ടി മരിച്ചുപോയി. കാര്യെന്താ? അതിനകത്ത് മാപ്പുസാക്ഷിയാണ് എടപ്പാളുകാരൻ. മാപ്പുസാക്ഷി എന്താ പറഞ്ഞത്? പോലീസിന് ലൈറ്റ് ഇട്ട് കാട്ടിക്കൊടുത്തില്ലെങ്കിൽ പോലീസ് പിടിച്ചിട്ടില്ല കുട്ടി രക്ഷപ്പെടുവാനെന്നുള്ളത്. ഈ മഞ്ചേരി ഇട്ടാമ്പട്ടത്ത് 10-90 കുട്ടികള് ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളുണ്ട് കഞ്ചാവിന്. അവരെ കൗൺസിലിംഗിന് പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ് ഞാൻ.
ഇതെല്ലാം കൊണ്ടുവരുന്നത് പട്ടാപ്പകര കൊണ്ടുവരുന്നത്. അമൃതന്റെ സാധനം നമ്മുടെ എസ് ഐ ചോദിച്ചു അല്ലെ, നീ എന്താ രാത്രിയിൽ ഈ സാധനം കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു. രാത്രിയിൽ രാത്രി കൊണ്ടാ പോലീസ് കുടിക്കുന്നു, പകരുന്ന പോലീസ് കുടിക്കൂലേ ഇല്ല. അത് പകര കൊണ്ടുവന്ന് ഞാൻ ലൈറ്റ് ഇട്ട് കാട്ടിത്തരുന്നു. കഞ്ചാവ് കൊണ്ടുവന്ന ലൈറ്റ് ഇട്ട് കാണിത്തരുന്നു. നിങ്ങൾ ഇടുന്ന ലൈറ്റ് ഇട്ടല്ലോ, ഒരും പേരും അറിയാത്ത അവരെന്നെ മുമ്പിൽ നിന്ന് വരുമ്പോ അവനോട് ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുത്ത് അഭിമാനത്തോടുകൂടി അവന് നിങ്ങൾ ഒരു സുഹൃതം ചെയ്യുമ്പോൾ ഓർക്കുക, അവന് വണ്ടിക്കകത്ത് നാളത്തെ യുവതലമുറ ചെറുപ്പക്കാരെ നമ്മുടെ കുഞ്ഞനിയന്മാരെ മസ്തിഷ്കം നശിപ്പിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലുള്ള കഞ്ചാവ് മയക്കുമരുന്ന് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ വാഹന പരിശോധന അവരെ നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് രക്ഷപ്പെടുത്തുന്നു. തൽഫലമായിട്ട് കിട്ടുക, ആ പാപം കിട്ടും, ഒരു സംശയമില്ല. വേറെ മലപ്പുറം ട്രാഫിക് സ്റ്റേഷൻ വണ്ടി വിളിച്ചു, ഇൻഷുർ അല്ല, അടച്ചിട്ട് വന്ന വണ്ടി തരാന്ന് പറഞ്ഞു അടച്ചിട്ട് വന്നു. 13 വർഷങ്ങൾ വണ്ടിക്ക് ഇൻഷുർ എടുക്കാത്ത ഒരു മനുഷ്യൻ ഇൻഷുർ അടച്ചു പോകും. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സംഭവമാണ്, ഒരു 14 ദിവസത്തിന് ശേഷം ആ മനുഷ്യന് മരണപ്പെട്ടു വണ്ടിയെന്ന്. 30 ലക്ഷം രൂപയ്ക്ക് കേസ് കൊടുത്തിരിക്കുന്നത് കോൺട്രാക്ടറാണ്. ആ കുടുംബത്തിന് ആ പൈസ കിട്ടും, ചെറിയ കുട്ടികളാണെങ്കിൽ. ആ ഇൻഷുർ അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിൽ ആ പണം കിട്ടില്ല. നിങ്ങൾ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുത്ത് അന്ന് കാണിച്ചു കൊടുത്തതായിരുന്നെങ്കിൽ അന്ന് പോലീസ് ചിലപ്പോൾ പിടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വാഹന പരിശോധന പറഞ്ഞ് പോലീസിന് ഇൻഡിവിജ്വലായിട്ട് പൈസ ഉണ്ടാക്കുന്ന സംവിധാനമല്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയാം, സൗഹൃദ ക്ലാസ്സിൽ ഞങ്ങൾ വഴിവിട്ട് സംസാരിച്ചതാണ്. മലപ്പുറം ട്രാഫിക് എൻഫോഴ്സ്മെന്റിൽ നിങ്ങളൊന്ന് വന്ന് ഞങ്ങളുടെ കൂടെ വന്നത് നിന്ന് കണ്ടാൽ നിങ്ങൾക്കറിയാം, അവിടെ 29 പോലീസുകാരുടെ ഒരു നാരങ്ങ വെള്ളം പോലും മൈ കുടിക്കുന്ന പോലീസുകാരില്ല. നെഞ്ചത്ത് കൈവച്ചാണ് കൂടെ പറയും, പക്ഷെ പുറത്തുനിന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്നു. അതായത് എല്ലാവരും നല്ല ഡിഗ്രി PG എംകോം MS എല്ലാം പോലീസ് ഉദ്യോഗസ്ഥരാണ്. മാന്യമായിട്ട് സംസാരിക്കാനും നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ഒരുപാട് ക്രിയേറ്റിവിറ്റിയുള്ള പോലീസുകാരാണ്. നമ്മളൊക്കെ അവരുടെ കൂടെ കൂടി എന്നിട്ട് അവർക്കൊരു പൂ കൊടുക്കാനും അവർ നല്ലത് പറയാനും അവരെ റോഡിങ്ങനെ മുറിച്ച് കിടക്കുമ്പോൾ അവരുണ്ടെങ്കിൽ അവരോട് പറയാം, നിങ്ങളെ എന്നാ ഞങ്ങൾ റോഡിൽ ക്ലോസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തം പെങ്ങളെ പോലെ മകളെ പോലെ കാണുന്ന നിമിഷം ആയിരിക്കും പോലീസ് ഉദ്യോഗസ്ഥരൻ. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ യാത്ര ചെയ്ത് പോകുമ്പോഴൊക്കെ കേട്ടോ വണ്ടി എന്ന് കയ്യിൽ ടാറ്റ കാണിക്കണം പോലീസുകളോട് കേട്ടോ. കുഞ്ഞ് കൈകൊണ്ട് ടാറ്റ കാണിച്ച് തിരിച്ചു കഴിഞ്ഞാൽ വേലത്തൊക്കെ ഇങ്ങനെ പോലീസായി നമുക്ക് വല്ലാത്തൊരു സുഖം മനസ്സിന്. സത്യം ഞാനൊക്കെ നിൽക്കുമ്പോൾ അങ്ങേ ഇങ്ങനെ ടാറ്റ ഇങ്ങനെ കിട്ടും. ഞാൻ കുഞ്ഞിനെ ചെറുപ്പത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, പോലീസായതുകൊണ്ടല്ല, വല്ലാത്തൊരു സുഖമാണ്. ജീവനുള്ള ഏതൊരു വസ്തുവും ആദരവും പരിഗണനയും അറിയിക്കുന്നുണ്ട്. സത്യം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. കുറ്റം പറഞ്ഞാൽ പിന്നെ ആകെ ഡെസ്പാവും നമ്മൾ അല്ലേ, ഡെസ്പായി പോകും, പിന്നെ നമുക്ക് പൊങ്ങാൻ പറ്റൂല. നല്ലത് മാത്രമേ മക്കൾ പറഞ്ഞു നോക്ക്, ഉഷാറാകുന്നുണ്ട്, നല്ലത് ഒട്ടിക്കാൻ സൂപ്പറായിട്ടുണ്ട്, നമുക്ക് വെറുതെ പറയുന്നുണ്ട്, നന്നാവും. നമ്മുടെ മുഖത്തിന് പ്രകാശം കൂടും, പറയുന്ന കേൾക്കുന്ന വ്യക്തിക്ക് സന്തോഷം കൂടും. ചിലപ്പോൾ നെഗറ്റീവിലേക്ക് മാത്രം നമ്മൾ പോകും. നമ്മൾ ഉപ്പമാർ പക്ഷെ അങ്ങനെ ആയിരിക്കും കേട്ടോ, 90% നെഗറ്റീവ് ഒക്കെ പോകരുത്, തിന്നരുത്, കൊടുക്കരുത്, അരുത് മാത്രം പറയും. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കൊന്നും വേണ്ട. അവർ കാലത്തിന് പിൻപേ നടന്നവരാണ്, നമ്മൾ കാലത്തിന് മുൻപേ നടക്കുന്ന തലമുറയാണ് നമ്മൾ. നമ്മുടെ ബാപ്പയും ഉമ്മയും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അവരുടെ സ്വഭാവ ദോഷമൊന്നും അല്ല, അവരുടെ അന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവർക്ക് പഠിക്കാൻ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട്, ഇത്തരത്തിൽ മോട്ടിവേഷൻ ക്ലാസ്സിൽ കിട്ടാത്ത ബന്ധപ്പെട്ടുകൊണ്ട് അവരൊക്കെ അന്നിന്റെ കാലത്ത് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെയെന്ന് നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി. എന്റെ മക്കൾ അവരെ കുറ്റമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് മാത്രമാണ് ഇപ്പോൾ അവർ ഒന്നും പറയുന്നത് പറഞ്ഞു, നിങ്ങൾ അവരെ കുറ്റപ്പെടുത്ത ചേർത്ത് പിടിച്ച അവർ ഉത്തമ പറയാനുള്ള പ്രധാന കാര്യം കേട്ടോളൂ, ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ വാപ്പ അതായത് ഞാനൊക്കെ 1 GB എത്ര GB എത്ര GB 1 GB ഞങ്ങളൊക്കെ ഒരു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യണം, ഇങ്ങനെ കറന്നു ഡൗൺലോഡ് ആണ് വൈകുന്നേരം. ഇപ്പൊ 5 GB ആണ്, എത്ര നിങ്ങൾ 5 GB എത്ര GB നിങ്ങൾ തൊട്ടാ മതി HD ക്ലാരിറ്റി ഒരു സിനിമ പെട്ടെന്ന് ഡൗൺലോഡ് ആവും. ആ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സ്പീഡ് കൂടും, നിങ്ങളുടെ ചിന്തകൾക്ക് പ്രവൃത്തികൾക്ക് ധാർമ്മിക മൂല്യം പോകുന്ന ചിന്തകൾക്ക് സ്പീഡ് കൂടും, പഴയ തലമുറയ്ക്ക് സ്പീഡ് കുറയും. കാര്യം പഴയ തലമുറ വീട്ടിനകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വീടിന് പുറത്തു പോയി കാര്യം സാധിച്ച തലമുറയും, പുതിയ തലമുറ വീടിന് പുറപ്പേ നിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിനകത്ത് കാര്യം സാധിക്കുന്ന തലമുറയായി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ചേഞ്ചുണ്ട് എപ്പോഴും. അപ്പൊ ഇതിന്റെ സമ്മിശ്രമായിട്ട് നമുക്ക് ഇടയിൽ നിന്ന് മീഡിയേറ്റർ പോലെ മുൻപോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമ്മുടെ അറിവുള്ളവരാ, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒരുപാട് നന്മകളും ഒരുപാട് കാര്യങ്ങളും നമ്മളിങ്ങനെ സ്വായത്തമാക്കുന്ന നമുക്ക് നമ്മുടെ ഉമ്മനും ഉമ്മനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളും പരാതികളും ഒക്കെ നമ്മളിങ്ങനെ ചേർത്ത് ഇങ്ങനെ പൊട്ടിക്കാം. നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, ഉപ്പയും ഉമ്മയും മാറിക്കിടക്കുന്ന സംവിധാനമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ എന്താ എനിക്കറിയാം, അത് കൈയൊന്നും ഒപ്പൊന്നും വേണ്ട. എനിക്കറിയാം ഒരുപാട് നാളുകളായിട്ട് സാറേ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ഉമ്മയും ഉപ്പയും രണ്ട് മുറികളിലാണ് കിടക്കുന്നത് എന്ന വഴക്കാണ് സാറിൻ്റെ വീട്ടിൽ. ഒരു സംഭവമല്ല, പഠിക്കാൻ തോന്നില്ല സാർ, എനിക്ക് പഠിക്കാൻ പറ്റില്ല സാർ, എല്ലാത്തിനും കാരണം എൻ്റെ ഉമ്മയാണ് സാർ, എൻ്റെ ഉമ്മയാണ് സാർ, എൻ്റെ അത് കാരണം ഭയങ്കര വർത്തമാനം ഉമ്മ സാറേ വിട്ടുകൊടുക്കില്ല എൻ്റെ ഉമ്മ.
ഞാനിതിനകത്ത് പെട്ട് പോകുന്ന സ്ഥലം മരിക്കാൻ പോകുന്നത്ര പലപ്പോഴും, വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നത്ര പലപ്പോഴും. മുപ്പത് പേര് മുറി കിടക്കണം കണ്ടിട്ട് ഞാന് അഞ്ചാറ് മാസങ്ങളായിരിക്കും സാറേ രണ്ട് മുറിയിലും കിടക്കണം. കുറ്റപ്പുറത്തിലോ കുറ്റപ്പുറത്തിലോ സാറേ എന്റെ വീട്ടിലെ പ്രധാന പ്രശ്നം മൊബൈലാണ്. ഈ മൊബൈൽ പറഞ്ഞ ഉപ്പയമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ സാറേ ഞാൻ എന്റെ മാഷമാരോട് നോക്കി പറയാൻ പറ്റത്തില്ല, ആരോടും പറയില്ല, എല്ലാം ഇന്ന് എന്തിനാ കൊണ്ടു ഞാൻ കൂട്ടുകാരോട് അത്ര പറയുന്നത്. മഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിന്റെ 550 സ്ക്വയർ ഫീറ്റിന്റെ പരിമിത സൗകര്യത്തിൽ താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാന്. ഒരു 1900 വരുന്ന കുടുംബങ്ങൾ എന്റെ വീട്ടിനകത്ത് വന്ന് ഇരു കസേരകൾക്കും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവരുടെ മാനസിക വൈകാരിക ശാരീരിക കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്കൊരു സൊല്യൂഷൻ കിട്ടുന്നതിന് മുമ്പ് ഞാനൊന്ന് നിങ്ങൾ തമ്മിൽ ആലോചിക്കാൻ പറഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ ജോയിന്റ് ആയിട്ട് സംസാരിച്ച ശേഷം അവസാനം ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് വെറുതെ ഒരു കുശലൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയെ പറയുന്ന കാര്യം പറയും. ഒരു 5 മിനിറ്റ് കൊണ്ട് അതിന്റെ വൈകിട്ട് സെഷനിലേക്ക് എത്തും. ചിരിച്ചുകൊണ്ട് അവരെ 2 വണ്ടി വന്നവരെ ഒരു വണ്ടി പറഞ്ഞയക്കാനുള്ള പദസമ്പത്ത് എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും. ഇവരോടൊക്കെ സംസാരിച്ചതിന്റെ ഫലമായിട്ടും കഴിഞ്ഞ 21 പോലീസ് യൂണിറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിരിക്കുന്ന കുട്ടികളുടെ മാനസിക വൈകാരിക ശാരീരിക ഗാർഹിക പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥ നിലയിലും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണിയും അനുഭവിച്ച ഒരു അമ്മയുടെ മകൻ എന്ന രീതിയിലും SSLC എക്സാമിന് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആദ്യത്തെ വർഷം പരാജയപ്പെട്ടു പോയ ഒരു ബാല്യവും ഇതിന്റെ പിന്നിലുള്ളതിനാലും 4 ഇന്ത്യയിൽ അറിയപ്പെടുന്ന 4 റെയിൽവേ സ്റ്റേഷനുകളിൽ 8 മാസത്തോളം കിടന്നുറങ്ങിയിട്ടുള്ള രാത്രിയുടെയും പകലിന്റെയും കറുത്ത ഇരുണ്ട കരങ്ങൾക്ക് പിന്നിലെ മാനസിക ശാരീരിക മുറിവുകൾ ഏറ്റുവാങ്ങിയ ഒരു ബാല്യവും കൗമാരത്തിന്റെ എക്സ്പീരിയൻസിലുമാണ് ഞാൻ സംസാരിക്കുന്നത്. ആരും പഠിപ്പിച്ചല്ല, ഈ ഡേഗ്രിക്കുന്ന വീടുകളൊന്നും ആരും പഠിപ്പിച്ചുകൊണ്ടതല്ല എന്നെ എന്റെ മഹേഷിനെ. ജീവിതം എനിക്ക് സമ്മാനിച്ച ഓർമ്മകൾ, ജീവിതം എനിക്ക് സമ്മാനിച്ച സന്തോഷങ്ങൾ വളരെ കുറച്ചോ 1% മാത്രമാണ്. 99% മുറിവുകളായിരുന്നു എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ബാല്യം. എൻ്റെ ബാല്യം മുഴുവനും മുറിവുകളായിരുന്നു. എൻ്റെ കൂടെ കൂട്ടോടാനായിട്ട് സംഭവിക്കില്ല കേട്ടോ, ആ ഫിലിപ്പ് ഒരു കഥ അടച്ചതാണ്. ആ കുരുത്ത കേട്ടോ കുരുങ്ങ് കയറി താര തെറിച്ച അവന്റെ കൂടെ കൂട്ടുകോടി ആ കൂട്ടുകാരെ അടിച്ചാൽ എവിടെ കൂട്ടുകൊടുത്ത അങ്ങനെ പറയുന്ന കൂട്ടുകാരുടെ അച്ഛന്മാരുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഞാൻ പരാജയപ്പെട്ടു പോയി കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 12 ദിവസം കടലക്കച്ചവടക്കാരനായിട്ടും പാലക്കാട് സരിത തിയേറ്ററിനകത്ത് ബ്ലാക്കിൽ ടിക്കറ്റ് വിൽപ്പനക്കാരൻ്റെ വേഷം ധരിച്ചു ഫിലിപ്പെന്ന ഞാൻ. പിന്നീട് മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ 2.5 മാസക്കാലത്തോളം ജീവിച്ചു. പട്ടിണി എന്താണെന്ന് ശരിക്കും അനുഭവിച്ചൊരു ബാല്യം എൻ്റെ പിന്നിലുണ്ട്, ഒരു കൗമാരം എൻ്റെ പിന്നിലുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സദസ്സിന് പ്രീതി കിട്ടാൻ സംസാരിക്കുന്നൊന്നും അല്ല.